നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീകൃഷ്ണ ജയന്തി അഥവാ കൃഷ്ണ ജന്മാഷ്ടമി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വന്നു ചേരുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും നന്മയുണ്ടാകുന്നതിനു വേണ്ടി അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണ രൂപത്തിൽ അവതരിച്ചത് ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് അഷ്ടമി രോഹിണിയായി നമ്മൾ ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി നാളിൽ വസുദേവരുടെയും ദേവികയുടെയും എട്ടാമത്തെ പുത്രനായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചത് അഷ്ടമിയും രോഹിണിയും ഒന്നിച്ചു വരുന്ന ദിവസം അപൂർവമാണ് ഈ പുണ്യദിനം അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഇത്തവണത്തെ അഷ്ടമിരോഹിണി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ചയാണ് വരുന്നത് ഇനി അഷ്ടമിതിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി പുലർച്ചെ മൂന്ന് മുപ്പത്തിയൊൻപതിന് അഷ്ടമിതിഥി ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച രാത്രിയിൽ രണ്ട് പത്തൊൻപതിനാണ് അഷ്ടമിതി അവസാനിക്കുന്നത് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ പല കോടി മടങ്ങ് ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് മാത്രമല്ല ജന്മാഷ്ടമി ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ഇരട്ടി ഫലവും ലഭിക്കുന്നതാണ് ഇനി അഷ്ടമി രോഹിണി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ആഗ്രഹ സാഫല്യം ദാമ്പത്യ സൗഭാഗ്യം പാപമോചനം പ്രണയ സാഫല്യം കർമ്മവിജയം സാമ്പത്തിക അഭിവൃദ്ധി ശത്രുദോഷ നിവാരണം സന്താന സൗഭാഗ്യം കലാ സാഹിത്യ പ്രവർത്തന വിജയം കൂടാതെ സാമ്പത്തിക മേന്മ തൊഴിൽ വിജയം കുടുംബത്തിൽ ഒത്തൊരുമ പരസ്പര സ്നേഹം തുടങ്ങിയ അനേകം നന്മകൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് വന്നു ചേരുന്നതാണ് ഇത് മാത്രമല്ല ജന്മാഷ്ടമി ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ശരി അത് അതുപോലെ തന്നെ ഭഗവാൻ സാധിച്ചു തരുന്നതുമാണ് ഇത്രയേറെ നന്മകൾ തരുന്ന അഷ്ടമി രോഹിണി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം അഷ്ടമിരോഹിണി അഥവാ ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേ ദിവസം മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത് വ്രതം അനുഷ്ഠിക്കുന്നവർ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ തലേ ദിവസം അതായത് നാളെ അരി ആഹാരം ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി വൈകിട്ട് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി അഷ്ടമി രോഹിണി ദിവസം പൂർണമായും ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നവർക്ക് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ് അതിന് സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇതിൽ രീതിയിൽ വ്രതം അനുഷ്ഠിച്ചാലും നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി വ്രതം എടുക്കുന്നവരും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും ജന്മാഷ്ടമി ദിവസം കൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെയോ ഒരു നെയ്ദീപമോ അല്ലെങ്കിൽ നല്ലെണ്ണ ദീപമോ കൊളുത്തിവെച്ച് ഇനി നിങ്ങൾക്ക് ഭഗവാന് തുളസിമാല കെട്ടി ചാർത്തുവാൻ സാധിച്ചാൽ തുളസിമാലയും ഭഗവാന് ചാർത്തുക ദീപം കൊളുത്തിയതിനു ശേഷം നിങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം തന്നെ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് പാൽ വെണ്ണ ഉണ്ണിയപ്പം ത്രിമധുരം കതളിപ്പഴം അവൽ ശർക്കര പാൽ തൈര് മോര് വെണ്ണ നെയ്യെ അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുക ഇനി ഒരുപാട് വസ്തുക്കളൊന്നും ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഭഗവാന് ഏറെ ഇഷ്ടമുള്ള വെണ്ണ മാത്രമായും നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇനി അഷ്ടമി രോഹിണി ദിവസം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാല ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടെ ഭഗവാന് സമർപ്പിച്ചാൽ അതിലൂടെ ധന അഭിവൃദ്ധി വന്നു ചേരുന്നതാണ് ഇതുകൂടാതെ ഭാഗ്യ ലബ്ധിക്കായി ഭാഗ്യസൂക്താർച്ചന സമ്പൽ സമൃദ്ധിക്കായി രാജഗോപാല മന്ത്രാർച്ചന ഐശ്വര്യ വിഷ്ണു സഹസ്രനാമാർച്ചന സന്താനലബ്ധിക്കായി സന്താന ഗോപാല മന്ത്രാർച്ചന എന്നിവയും ക്ഷേത്രത്തിൽ വഴിപാടായി കഴിക്കുന്നത് ഉത്തമമാണ് ഇനി അഷ്ടമി രോഹിണി ദിവസം ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുന്നതിലൂടെ കുടുംബജീവിത ഭദ്രത കൈവരുന്നതാണ് ഇനി ജാതക പ്രകാരം വ്യാഴം പ്രതികൂലമായി നിൽക്കുന്നവർക്ക് നിങ്ങളുടെ ദോഷ കാഠിന്യം കുറയ്ക്കുവാൻ അഷ്ടമി രോഹിണി ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശ മന്ത്രമാണ് വ്രതം അനുഷ്ഠിക്കുമ്പോൾ ചൊല്ലേണ്ടത് ഇത് കൂടാതെ ഓം നമോ നാരായണായ എന്ന മന്ത്രവും ഹരേ രാമ മന്ത്രവും കഴിയുന്നത്ര തവണ ചൊല്ലാവുന്നതാണ് ഭഗവാന്റെ അവതാര സമയമായ അർദ്ധരാത്രി വരെ ഭഗവൽ നാമജപത്തോടെ വ്രതം അനുഷ്ഠിച്ച് പിറ്റേന്ന് പുലർച്ചെ ക്ഷേത്ര ദർശനം നടത്തി തുളസി തീർത്ഥം സേവിച്ച് പാർണവിടാവുന്നതാണ് അഷ്ടമി രോഹിണി ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് കഴിയും വിധത്തിൽ ഭഗവാനെ പൂജ ചെയ്തു പ്രാർത്ഥിച്ചാൽ അതിലൂടെ ഇരട്ടി ഫലസിദ്ധിയാണ് നമുക്ക് വന്നു ചേരുന്നത് ജന്മാഷ്ടമി ദിവസം പൂർണ്ണശുദ്ധിയോടുകൂടി അതിന്റേതായ നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം വ്രതം അനുഷ്ഠിച്ചാൽ തൊഴിൽപരമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് കൂടാതെ വിദ്യാവിഘ്നം കടബാധ്യത തുടങ്ങിയ ഏതു കാര്യത്തിനും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി പരിഹാരമുണ്ടാകുന്നതുമാണ് അതുകൊണ്ട് തന്നെ അഷ്ടമി രോഹിണി ദിവസം ശ്രീകൃഷ്ണ ഭഗവാനെയോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെയോ പ്രകീർത്തിക്കുന്ന നാമങ്ങളോ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ ചൊല്ലാവുന്നതാണ് ഇതുകൂടാതെ ശ്രീകൃഷ്ണ അഷ്ടോത്തരം ഭാഗവതം ഭഗവത്ഗീത വിഷ്ണു സഹസ്രനാമം എന്നിവ ചൊല്ലുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ് ഇനി ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച അർദ്ധരാത്രിയിൽ ഭാഗവതം പാരായണം ചെയ്യുന്നതും നല്ലതാണ് കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രം വ്രത ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും എട്ട് തവണ വേദവും ഇനി ദ്വാദശാക്ഷര മന്ത്രം തവണ ചൊല്ലുന്നതും സിദ്ധിക്കും പാപശാന്തിക്കും വളരെ ഉത്തമമാണ് ഇനി ജന്മാഷ്ടമി ദിവസം നമ്മുടെ വീട്ടിൽ ഭാഗവത പാരായണം നടത്തുന്നതും അത്യുത്തമമാണ് ഇനി വിവാഹം കഴിഞ്ഞിട്ടും ഇതുവരെയും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ അഷ്ടമിരോഹിണി ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അടുത്ത അഷ്ടമിരോഹിണിക്ക് മുൻപായി നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ് ഇനി അഷ്ടമി രോഹിണി ദിവസം സാധിക്കുന്നവർ വീട്ടിൽ ശ്രീകൃഷ്ണ പൂജ ചെയ്യേണ്ടതാണ് ഭഗവാന്റെ വിഗ്രഹം ഉള്ളവർ പാലോ അല്ലെങ്കിൽ ഗംഗാജലം കൊണ്ടോ അഷ്ടമി രോഹിണി ദിവസം അഭിഷേകം ചെയ്യുന്നതും നല്ലതാണ് വിളക്ക് കൊളുത്തി ഭഗവാന് ധൂപദീപ ആരതി നൽകി പിന്നീട് നിവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതി നൽകി നല്ലതുപോലെ മനസ്സൊരുകി ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാന് നിവേദ്യമായി സമർപ്പിച്ച എല്ലാ വസ്തുക്കളും പൂജയ്ക്ക് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീട്ടിലുള്ള എല്ലാവർക്കും ഇത് പ്രസാദമായി കഴിക്കാവുന്നതാണ് അഷ്ടമി രോഹിണി ദിവസം വ്രതം അനുഷ്ഠിച്ച് പറ്റിയോടു കൂടി ഭഗവാനെ മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നതിലൂടെ എന്നയാൽ തീരാത്ത അത്ര നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് മാത്രമല്ല ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതുമാണ് അതുകൊണ്ടുതന്നെ ഇത്തവണത്തെ അഷ്ടമി രോഹിണി വ്രതം എല്ലാവരും നിർബന്ധമായും അനുഷ്ഠിക്കുക എല്ലാവർക്കും ഇത്തവണ വ്രതം എടുക്കുവാൻ എന്നും അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായും എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നുപോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം